أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, മുസ്ലിമായ പാടെ അങ്ങയും അനുയായികളും എന്തിന് ഈ ക്രൂരമായ പീഡനം സഹിക്കണം? അന്ന് അനുവാദം തരുമോ ഇവരെ മുഴുവൻ ഞാൻ കശാപു ചെയ്യാം യാ റസൂലല്ലാഹ്? ചിന്തിക്കന്റെ സഹോദര, യുദ്ധത്തിന്റെ മതമല്ല ഇസ്ലാം. അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് പറഞ്ഞതെന്താ? ഉമറേ വേണ്ട, ഉമറേ വേണ്ട, വേണ്ട, ക്ഷമിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. ഉമറേ, ക്ഷമയാണ് നമുക്ക് അഭികാമ്യം ഉമറേ എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത മതമല്ല. യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത ഭൂമിയിലെ മുഴുവൻ ജനങ്ങളെയും നശിപ്പിച്ചു കളയാനാ ഇസ്ലാമെങ്കിൽ എന്തിനെന്റെ സഹോദര ഒരു യുദ്ധം രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി രാജാതിരാജനായ റബ്ബിനോട് ഒരു വാക്ക് പറയേണ്ട താമസമല്ലേ ഉള്ളോ? ഭൂമിക്കിട വിറക്കാനും ജനങ്ങളുടെ മേൽ, മക്കാരുടെ മേൽ ഇത് മറിഞ്ഞു വീഴാനും വല്ല പ്രയാസമുണ്ടോ? ഇല്ല. ആളെ നശിപ്പിക്കലല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. യഥാർത്ഥമായ സത്യത്തിലേക്ക് കൊണ്ടുവരല ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതങ്ങളും അനുചരന്മാരും ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ചരിത്രങ്ങൾ പറയാനും സമയമില്ലാത്തത് കൊണ്ട് വേഗം കടന്നു പോകുന്നത് ബദറിന്റെ സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും ബദറിന്റെ തുടക്കവും. യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും ഹബീബായ നബി സ്വീകരിച്ച നയമെന്തെന്ന് ലോകമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ് എന്റെ സഹോദര. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന ഇക്കാലയളവില്, ഇതും കഴിഞ്ഞു ശത്രുക്കളുടെ അതിക്രമം ശതഗുണീഭവിക്കുമ്പോഴല്ലേ, ഇന്നും മക്കയിൽ കാണുന്നൊരു മലഞ്ചെരുവുണ്ട്. ആ മലഞ്ചെരുവ് കാണുമ്പോഴേക്ക് ഏത് മുഅ്മിനിന്റെയും ഖൽബൊന്ന് പടച്ചു പോകും, കണ്ണെന്ന് നിറഞ്ഞു പോകും എന്റെ സഹോദര. ഏതാണ് ആ മലഞ്ചെരുവിന്റെ പേര്? ഷേബ് അബി ത്വാലിബ് എന്നാണ് ആ മലഞ്ചെരുവിന്റെ പേര്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബികളെയും റസൂലുള്ളാന്റെ കുടുംബക്കാരായ ഹാഷിം കുടുംബത്തെയും മക്കാർ തടഞ്ഞു വച്ചതവിടെയായിരുന്നു. മക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. നിങ്ങൾ ആലോചിക്കണേ, റസൂലുള്ളയും റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സ്വഹാബികളും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ, ആ കാലഘട്ടത്തിൽ റസൂലുള്ളാന്റെ ഭാര്യയായുള്ളത്, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട മക്കളും ആ മലഞ്ചെരുവിൽ സ്വഹാബികളും തടയപ്പെടുകയാണ്. മക്കാർ തീരുമാനിച്ചു മുഹമ്മദിനെ ഇഞ്ചിഞ്ചായി കൊല്ലണം. നിങ്ങൾ വിചാരിക്കണേ, ജീവന് വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിക്കായിരുന്നുവെങ്കിൽ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമായിരുന്നു എന്റെ സഹോദര അത്. മഹാനായ പ്രവാചകൻ ക്രൂരനായിരുന്നുവെങ്കിൽ, സ്വഹാബികൾ ക്രൂരരായിരുന്നുവെങ്കിൽ ഏറ്റവും പ്രധാനമായി എന്തായാലും പട്ടിണി കിടന്ന് മരിക്കുകയല്ലേ, ജീവന് വേണ്ടി പോരാടാമെന്ന് വിചാരിക്കാമായിരുന്നൊരു ഘട്ടമായി ഇരുന്നുവത്. ഷേബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ തടഞ്ഞു വെച്ചു. വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. മാത്രമല്ല ഇവർക്ക്
ഭക്ഷണം എത്തിക്കരുതെന്ന് ഇവർക്കെതിരെ നമ്മൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കപാലയത്തിന്റെ ചുമരിൽ അവർ ഒരു രേഖയുണ്ടാക്കി കെട്ടിത്തൂക്കി. അതുകൊണ്ട് തന്നെ ഷേബ് അബി ത്വാലിബിലേക്ക് മക്കക്കാർക്കാർക്കും പോകാൻ നിർവാഹമില്ല. മാത്രമല്ല ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കതിനുള്ള സി ഐ ഡികൾ ഉണ്ടായിരുന്നു. എന്തിന്? ഈ മലഞ്ചെരുവിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? മുഹമ്മദിന് വെള്ളം കൊടുക്കാൻ, മുഹമ്മദിനോട് വിശ്വസിച്ചവർക്ക് വെള്ളം കൊടുക്കാൻ. എന്റെ സഹോദര, നിങ്ങൾ ഇന്ന് കണ്ടോ സിറിയയിൽ യു എൻ ഇടപെടുന്നുവെന്ന്, സിറിയയിൽ യു എൻ ഇടപെടാൻ പോകുന്നുവെന്ന്, അമേരിക്കൻ ശക്തികളുടെ കരങ്ങൾ വരാൻ പോകുന്നുവെന്നതിന്റെ മുന്നറിയിപ്പാണ് അസദ് സ്ഥാനമൊഴിയണം എന്ന് വിളിച്ചു പറഞ്ഞതെന്തേ? സിറിയയിൽ ഏതാനും ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോ, ആഭ്യന്തര കലാപങ്ങളിൽ മരിക്കാൻ തുടങ്ങിയപ്പോ, ബാഹ്യശക്തി എതിരാകാൻ തുടങ്ങിയത്, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജന്മാവകാശമല്ല വെള്ളം, ജന്മാവകാശമല്ല ഭക്ഷണം, ഭക്ഷണം കൊടുക്കാൻ പാടില്ല. മുഹമ്മദും അനുയായികളും പട്ടിണി കിടന്ന് മരിച്ചു പോകട്ടെ എന്നായിരുന്നു മക്കക്കാരുടെ തീരുമാനം. ആരാണ് എന്റെ സഹോദര ക്രൂരരാരാ? ആരാ ക്രൂരർ? പറയൂ എന്റെ സഹോദരങ്ങളെ. ഈ പ്രവാചകന്റെ തലപ്പാവിൽ ബോംബെറിയുന്ന ചിത്രം വരച്ചാൽ ചരിത്രം മറക്കാൻ കഴിയുമോ എന്ന് ലോകമേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രവാചകനല്ല ബോംബിന്റെ ആൾ, പ്രവാചകനല്ല ക്രൂരൻ. സർവരോഗങ്ങൾക്കും കരുണയാണ്. എന്നിട്ടും ഈ പ്രവാചകനോട് അനുചരന്മാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രതികരിക്കാൻ സമയമായില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ല സ്വഹാബ, ക്ഷമിക്കൂ സ്വഹാബ. സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞ റസൂലുള്ളാഹി അവരെ സമാധാനിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കന്നീ അന്ദുർ, ഞാനൊരു പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ, ലറബഹു ഖൗമുഹോ, ആ പ്രവാചകനെ പ്രവാചകന്റെ ജനത സത്യം പറഞ്ഞതിന്റെ പേരിൽ അടിച്ചു. ഫാദുമോഹു, അടിച്ചപ്പോ മുഖത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുന്ന രംഗം. സ്വഹാബ, ഞാൻ കാണുകയാണ് അവരൊക്കെ എത്ര പീഡനം സഹിച്ചവരാ. സ്വഹാബ, ക്ഷമിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് ചരിത്രം രേഖപ്പെടുത്തുകയാണ്, ഷേബ് അബി ത്വാലിബിൽ മുത്തനബി ജീവിച്ച കാലം, അവർക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ആ മലഞ്ചെരുവിൽ നിന്ന് കിട്ടുന്ന പുല്ലും ചെടിയുമാണ് അത്ര തിന്നത്. പുല്ല് തിന്നിട്ട് ഈ കേൾക്കുവന്റെ സഹോദരങ്ങളെ, കേൾക്കുവന്റെ സഹോദര, അവരുടെ മലം ആടിന്റെ മലം പോലെയായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒരു സ്വഹാബി തന്റെ അനുഭവം പറയുന്നുണ്ട്, ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു രാത്രി എനിക്ക് വല്ലാത്ത വിശപ്പ്, സഹിക്കാൻ കഴിയുന്നില്ല, ഇവരെങ്ങനെയായിരുന്നു തൊണ്ടയുടെ ദാഹം തീർത്ത് തിന്നതെന്നറിയുമോ എന്റെ സഹോദര? തൊണ്ടയുടെ ദാഹം തീർക്കാൻ വെള്ളമില്ല, കല്ലെടുക്കും. ഷേബ് അബി ത്വാലിബിൽ നിന്ന് കല്ലെടുത്ത് നാവിൽ വെക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ഉമിനീര് കൊണ്ട് തൊണ്ടയുടെ ദാഹം തീർത്തവരാ. നിങ്ങൾ ആലോചിക്കണേ, അവകാശമില്ലേ ജീവൻ മരണ, ജീവൻ രക്ഷിക്കാനായുള്ള പോരാട്ടത്തിന്? ആ ഘട്ടത്തിലും പറഞ്ഞില്ല നബി, ഇല്ല സ്വഹാബ, ക്ഷമിക്കൂ സ്വഹാബ, ക്ഷമിക്കൂ സ്വഹാബ, ക്ഷമിക്കൂ സ്വഹാബ, പൊറുക്കൂ സ്വഹാബ. ഈ സ്വഹാബി പറയുകയാണ്, അന്നൊരു ദിവസം രാത്രി വല്ലാത്ത വശപ്പ്, എനിക്ക് ഞാൻ മരിക്കുമെന്ന് തോന്നി, ഞാൻ എഴുന്നേറ്റു, വല്ലതും കിട്ടുമോ എന്ന് കരുതിയിട്ട്, വല്ല കാരുണ്യമുള്ള ആളെയും കണ്ടുമുട്ടുമോ എന്ന് കരുതി ഞാൻ ഷേബ് അബി ത്വാലിബിലൂടെ നടക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തേക്ക്. അപ്പോഴാണ് വഴിയിലൂടെ നടന്നു പോകുമ്പോ ഷേബ് അബി ത്വാലിബിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ എന്തോ പശ്ചിമയുള്ള ഒന്നെന്റെ കാലിൽ തട്ടി, ഞാനതെടുത്ത് ഭക്ഷിച്ചു. ഇന്ന് വരെ എനിക്കറിയില്ല ഞാൻ എന്താണ് ഭക്ഷിച്ചതെന്ന്. സ്വഹാബി പറയുകയാണ് എന്റെ സഹോദര, എന്താണ് കട്ടപ്പാട്? നിങ്ങൾ ആലോചിക്ക്, തീർന്നില്ല. അവസാനം മക്കയിൽ തന്നെ ആർദ്രമുള്ള ആർദ്രവമുള്ള മനസ്സിന്റെ ഉടമകളായ ചില കുഫാറുകൾ തീരുമാനിച്ചു, ഇത് മൃഗീയമാണതുകൊണ്ട് നിർത്തണം. അവർ സ്വയം തന്നെ നിർത്തി. 3 കൊല്ലമാണ് റസൂലുള്ളയും സ്വഹാബികളും കട്ടപ്പെട്ടത്. 3 കൊല്ലം എന്റെ സഹോദര, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 അല്ല, 10 അല്ല, 1 മാസമല്ല, 10 മാസമല്ല, ചിന്തിക്കണേ നിങ്ങൾ, 36 മാസം, 3 കൊല്ലം ഈ പീഡനം അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബികളും സഹിച്ചു. റസൂലുള്ള യുദ്ധത്തിന് ആഹ്വാനം കൊടുത്തില്ല. ക്ഷമിച്ചു, മക്കയിൽ നിന്ന് ഷേബ് അബി ത്വാലിബിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അപ്പോഴേക്കാണ് ഖദീജ ബീവി രോഗിയാകുന്നത്. എന്തേ ഭക്ഷണം
ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ശരീരമൊക്കെ സൂക്ഷിച്ചു പോയി. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, ചരിത്രം രേഖപ്പെടുത്തുകയാണ്. എഴുതി വെക്കൻ്റെ സഹോദര, ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഉപരോധം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് വരാൻ നോക്കുമ്പോൾ പലർക്കും എഴുന്നേൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. അത്രേ ആരാണടോ ക്രൂരനാരാൻ, എഴുന്നേൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാത്തത് കൊണ്ട് ശരീരം സൂക്ഷിച്ചു പോയത്രേ. പുണ്യനബിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിയെ നഷ്ടപ്പെടുത്തത് ഷേബ് അബി ത്വാലിബിലൂടെ, ആ അബു ത്വാലിബിലെ ഉപരോധത്തോടു കൂടിയാണ് എൻ്റെ സഹോദര അവസാനിപ്പിച്ചില്ല ശത്രുക്കളെ പീഡനം.